നമുക്കറിയാം കഴിഞ്ഞ വർഷം 2019 ആണ്ടിൽ ഈ ദിവസമാണ്, അതായത് ഫെബ്രുവരി 14 നമ്മെ രാജ്യത്തെ നടക്കിയ പുൽവാമ ഭീകരാക്രമണം നടന്നത്. നമ്മൾ രാജ്യത്ത് എമ്പാടും അതിൻ്റേതായിട്ടുള്ള ഒരു ദുഃഖ ആചരണവുമായി ബന്ധപ്പെട്ടൊക്കെ കടന്നു പോവുകയാണ്. നമുക്കറിയാം അവരെ, ആ ധീരജവാന്മാരെ, അതായത് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ബലിദാനികളായ 40 ധീര ജവാന്മാർ, CRPF ജവാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഇന്നത്തെ ദിവസം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം സാധിക്കും, നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ പട്ടാളക്കാരുടെ, നമ്മുടെ സൈനികരുടെ ഒക്കെ ജീവത്യാഗം നമുക്ക് പല കാര്യങ്ങൾക്കും പ്രചോദനമാകാറുണ്ട്. അത്തരത്തിൽ ഒരു സ്വന്തം ഈ ഒരു പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച 40 CRPF സൈനികർ ഒരു വലിയ വികാരമായി മാറിയിരുന്നു ഒരു വ്യക്തിക്ക്. ആ വ്യക്തിയെപ്പറ്റിയാണ് നമ്മൾ ഈ ഒരു വാർത്തയിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഉമേഷ് ഗോപിനാഥ് ജാദവ് എന്ന ഒരു മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ് ഈ ഇത്തരത്തിൽ ഈ 40 വരുന്ന CRPF ജവാന്മാരുടെ ഓർമ്മകൾ ആ വലിയ ഒരു തീക്കനലായി മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, തന്നാൽ കഴിയുന്നത് എന്തെങ്കിലും ചെയ്യണമെന്ന ഒരു ദൃഢ നിശ്ചയത്തോടുകൂടി അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. നമുക്കറിയാം ഇന്ന് ഈ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ ഒരു അനുസ്മരണ സമ്മേളനം, അതായത് ഒരു ചടങ്ങ്, ഈ 40 വീര ബലിദാനികളായിട്ടുള്ള 40 CRPF ജവാന്മാർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട്. അത് കാശ്മീരിലെ ലത്പോറയിലെ CRPF ക്യാമ്പസിലാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക അതിഥി ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഉമേഷ് ഗോപിനാഥ് ജാദവ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സംഗീതജ്ഞൻ, മഹാരാഷ്ട്രയിൽ നിന്ന് ഉള്ള അദ്ദേഹം 2019 മുതൽ അദ്ദേഹം നിരന്തരമായി യാത്ര ചെയ്യുകയാണ്. അതായത് അന്ന് പുൽവാമ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 40 CRPF സൈനികരുടെയും വീടുകളിൽ പോയിരുന്നു അദ്ദേഹം. ആ 40 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉള്ള ആളുകളാണ്. ഇന്ത്യ മഹാരാജ്യം വിശാലമാണ്. 40 പേർ 40 പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്. ഈ 40 പേരുടെ പ്രദേശങ്ങളിലും യാത്ര ചെയ്ത് അവരുടെ ഭവനങ്ങളിലെത്തിയ ഒരു വലിയ ഒരു പ്രചോദനം അവരുടെ ഈ സൈനികരുടെ ജീവത്യാഗം തൻ്റെ ഒരു ലക്ഷ്യം ആക്കിക്കൊണ്ട്, തനിക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഉമേഷ് ഗോപിനാഥ് ജാദവ് 2019 മുതൽ, അതായത് ഈ യാത്ര സഞ്ചാരം ആരംഭിച്ചത്. 40 CRPF ജവാന്മാരുടെയും വീടുകളിൽ ഏതാണ്ട് 61,000 ആണ് അദ്ദേഹം രാജ്യത്ത് എമ്പാടുമായി സഞ്ചരിച്ചത്. 40 ജവാന്മാരുടെ കുടുംബങ്ങളെയും അദ്ദേഹം കണ്ടു. അദ്ദേഹം, അതായത് ആ 40 ജവാന്മാരുടെ വീടുകളുടെ പുറത്തു നിന്നും അദ്ദേഹം ഒരുപിടി മണ്ണ് ശേഖരിച്ചിരിക്കുന്നു. അതായത് ഈ 40 ജവാന്മാരുടെ ഭവനങ്ങളിലെത്തി അവരുടെ കുടുംബാംഗങ്ങളെ കണ്ട് അവരെ ആശ്വസിപ്പിച്ച് അവരോടൊക്കെ കുറേ സമയം പങ്കിട്ടതിന് ശേഷം തിരികെ പോരുമ്പോൾ അദ്ദേഹം ആ വീടിൻ്റെ പുറത്തു നിന്നും ആ ജവാൻ 40 ആ ഓരോ ജവാന്റെ വീട്ടിൽ നിന്നും അദ്ദേഹം ഓടിക്കളിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ച് അദ്ദേഹത്തിൻ്റെ വിയർപ്പ് തുള്ളികൾ വീണ ആ ഒരു പവിത്രമായിട്ടുള്ള ഓരോ പിടി മണ്ണും അദ്ദേഹം കളക്ട് ചെയ്തിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? അതായത് ഈ ലത്പോറ ക്യാമ്പിൽ അവിടെ സ്ഥാപിക്കപ്പെടുന്ന ഒരു സ്മാരക ശിലയുണ്ട്, ഒരു മെമ്മോറിയൽ ഉണ്ട്, ഒരു സ്മാരകമുണ്ട്. 40 വരുന്ന ഈ CRPF ജവാന്മാർക്ക് വേണ്ടിയുള്ള സ്മാരകം, അതിൻ്റെ നിർമ്മിതിക്കായി അല്ലെങ്കിൽ അതിൽ സൂക്ഷിക്കാനായി ഇത് കൃത്യമായിട്ടുള്ളൊരു വ്യക്തത വരുന്നതേ ഉള്ളൂ. അവിടേക്ക് സമർപ്പിക്കാൻ വേണ്ടി, അതായത് ആ സ്മാരകത്തിന് വേണ്ടി 40 ജവാന്മാരുടെ വീടുകളിലും അദ്ദേഹം എത്തി കുടുംബാംഗങ്ങളെ കണ്ട് അവരെ ആശ്വസിപ്പിച്ച് അവരോടൊപ്പം അവരുടെ ഒരു കുറേ സമയം ചെലവഴിച്ചതിന് ശേഷം ആ വീടുകളുടെ പുറത്തു നിന്നും ഓരോ പിടി മണ്ണെടുത്ത് ലത്പോറ ക്യാമ്പിൽ, CRPF ക്യാമ്പിൽ സ്ഥാപിക്കുന്ന ഒരു മെമ്മോറിയലിനെ, ആ സ്മാരകത്തിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഉമേഷ് ഗോപിനാഥ് ജാദവ് എന്ന ഒരു ധീര ദേശസ്നേഹി എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു കനൽ ഇങ്ങനെ കെടാതെ സൂക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഏതാണ്ട് 61,000 രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ 40 ജവാന്മാരുടെ വീടുകളിലും എത്തിയത്. നമ്മുടെ വയനാട്ടിലും അദ്ദേഹം എത്തിയിരുന്നു. വസന്തകുമാർ എന്ന ധീര CRPF ജവാന്റെ വീട്ടിലും അദ്ദേഹം എത്തിയിരുന്നു, കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു, വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു, ഒപ്പം അവിടെ നിന്നും ഒരു പിടി മണ്ണ് അദ്ദേഹം കളക്ട് ചെയ്തിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും CRPF ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തെ ഈ ഒരു ചടങ്ങിൽ, അതായത് വെള്ളിയാഴ്ച നടക്കുന്ന ആ ഒരു അനുസ്മരണ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്യുന്നുണ്ട് CRPF. അതായത് അതുമാത്രമല്ല, ഒരു
ബലിദാനികളുടെ, അതായത് CRPF ബലിദാനികളുടെ പേരിലുള്ള ഒരു ഒരു സ്മാരകം തന്നെ ഇന്ന് അവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട് എന്ന് അവരുടെ സ്പെഷ്യൽ ഡയറക്ടർ ജനറൽ നോർത്ത് സോണിൻ്റെ സ്പെഷ്യൽ CRPF നോർത്ത് സോണിൻ്റെ സ്പെഷ്യൽ ഡയറക്ടർ ജനറലായിട്ടുള്ള സുൽഫിക്കർ ഹസൻ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു മനുഷ്യൻ ഒരു വലിയ പ്രചോദനമാണ് നമ്മൾ എല്ലാവർക്കും. നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും മെനക്കെടാത്ത ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമയവും തന മന ധനാദികൾ അദ്ദേഹം വിനിയോഗിച്ചു എന്നത് വലിയ ഒരു ദേശസ്നേഹത്തിൻ്റെ പ്രതീകമായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. ഒപ്പം ഈ 40 ഈ പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ 1st ദിനത്തിൽ മരണപ്പെട്ട, രാജ്യത്തിന് വേണ്ടി സ്വജീവൻ ബലിയർപ്പിച്ച 40 വരുന്ന ധീര ബലിദാനികളായിട്ടുള്ള CRPF ജവാന്മാർക്കൊപ്പം തന്നെ നമുക്ക് നൽകാം ഒരു ബിഗ് സല്യൂട്ട് ഉമേഷ് ഗോപിനാഥ് യാദവ് എന്ന ഒരു മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള സംഗീതജ്ഞനും.